ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഉറപ്പായും ടെറിട്ടോറിയൽ ആർമി റിക്രൂട്ട്മെൻറ്റിന് പോകുന്നവരാണെങ്കിൽ അറിയേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഉറപ്പായും അറിയേണ്ടതാണ് ആദ്യം തന്നെ പറയുന്നത് ടെറിട്ടോറിയൽ ആർമി റിക്രൂട്ട്മെൻറ്റിന് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ടെറിട്ടോറിയൽ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ജോയിൻ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായി അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളായിരുന്നു കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റ് നടന്നത് സെക്കന്ത്രബാദിൽ വെച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു റിക്രൂട്ട്മെൻറ്റ് നടന്നത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ എന്നാണ് റാലി നടക്കുക എന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ഡേറ്റുകളിലാണ് റാലി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിനുശേഷം ഓൺലൈനായി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് എന്ന രീതിയിൽ ഒരു നോട്ടീസ് തരുന്നതായിരിക്കും അപ്പോൾ ഈ സ്ക്രീനിൽ കാണുമ്പോലെ ഒരു നോട്ടീസ് വരുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് അത് മാത്രമല്ല എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒരു സർട്ടിഫിക്കറ്റ് പോലും മിസ്സാവാതെ കൊണ്ടുപോകേണ്ടതാണ് റെഗുലർ ആർമി റിക്രൂട്ട്മെൻറ്റിൽ കൊ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ പറയുന്നത് അതെല്ലാം കൊണ്ടുപോകേണ്ടതാണ് അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കറ്റും ഒരു സർട്ടിഫിക്കറ്റ് പോലും മിസ്സാവാൻ പാടില്ല കാരണം രണ്ട് പ്രാവശ്യം റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന മുമ്പായി തന്നെ രണ്ട് പ്രാവശ്യം അത് ചെക്ക് ചെയ്യുന്നതാണ് ആദ്യം ഹൈറ്റ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും ചെക്ക് ചെയ്യുന്നതാണ് അതിന് ശേഷം റണ്ണ് ഓടാൻ സമയത്തിന് മുമ്പായിട്ടും ചെക്ക് ചെയ്യുന്നതാണ് ഒരു പക്ഷേ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് മിസ്സാവുകയാണെങ്കിൽ തന്നെ സ്പോട്ടിൽ തന്നെ നമ്മൾ ഔട്ടാക്കുന്നതാണ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ റണ്ണിങ്ങിന് അനുവദിക്കുകയുള്ളൂ റണ്ണിങ് ആയിരത്തി അറുനൂറ് മീറ്റർ ആണ് അഞ്ച് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡുമാണ് ടൈം തരുന്നത് എന്നാൽ റണ്ണിങ്ങിൽ അത്രയും ടൈം നമുക്ക് കിട്ടത്തില്ല മാക്സിമം പോയ ഒരു അഞ്ച് മിനിറ്റൊക്കെ തരികയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് പോലെ ഇരുന്നൂറോ മുന്നൂറോ പേരല്ല ഒരു ടൈമിൽ ഓടുന്നത് ഏകദേശം അറുന്നൂറ് എഴുന്നൂറോളം പേരാണ് ഒരു ടൈമിൽ ഓടുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ അഞ്ച് മിനിറ്റിലാണ് ഒരാൾ ഓടുന്നതെങ്കിൽ ഒറ്റയ്ക്ക് ഓടുന്നതെങ്കിൽ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിന് അതായത് റാലിക്ക് ചെല്ലുമ്പോഴേക്കും ഉറപ്പായി നിങ്ങളുടെ ഒരു മുപ്പത് സെക്കൻഡ് കൂടുതൽ വേണ്ടി വരും ടെറിട്ടോറിയൽ ആർമിയെ സംബന്ധിച്ച് വാക്കൻസി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആദ്യം എക്സലൻറ്റിൽ ഓടിക്കേറുന്നവരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുകയുള്ളൂ ബാക്കി എല്ലാവരും ഔട്ടാണ് അതായത് അഞ്ച് മിനിറ്റിനുള്ളിൽ ഓടിക്കയറാൻ തന്നെ ശ്രമിക്കണം എല്ലാവരും റണ്ണിങ് കഴിഞ്ഞാൽ പിന്നെ ചിന്നപ്പാണ് ചിന്നപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പാസ്സാവാനായിട്ട് ആറ് ചിഹ്നപ്പെടുത്തിരിക്കണം അപ്പോൾ പത്ത് ചിന്നപ്പ് കഴിഞ്ഞാൽ അതിന് ഓരോ ചിഹ്നപ്പിനും എക്സ്ട്രാ മാർക്സ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവരും മാക്സിമം പത്ത് ചിന്നപ്പ് എടുക്കാൻ ശ്രമിക്കുക ചിന്നപ്പ് കഴിഞ്ഞാൽ ഡി ജമ്പിങ്ങും പിന്നെ സിക്സ് ആകുമായിരിക്കും ഉണ്ടായിരിക്കുക അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചാടിക്കാറാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് പോകാനും സാധിക്കുന്നതാണ് അന്ന് ആയിരിക്കും ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് എല്ലാം നോക്കുന്നത് ശേഷവും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആയാൽ മെഡിക്കൽ ഫിറ്റ്നസ് ആണ് അടുത്ത ദിവസമായിരിക്കും മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കുക മെഡിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഐ ടെസ്റ്റ് ഇയർ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ്സും നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എക്സാം ആണ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ടെറിട്ടോറിയൽ ആർമി ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഈ ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റുകളിൽ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെ പുറത്താക്കുന്നതാണ് നമുക്ക് റാലിയിൽ പങ്കെടുക്കാനോ കഴിയില്ല ഒരുപക്ഷെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി നമുക്ക് റാലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ പോലും അത് കഴിഞ്ഞുള്ള അതായത് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിനു ശേഷമുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ നമ്മൾ ഔട്ട് ആവുന്നതായിരിക്കും എക്സാമും വളരെ ടഫായിരിക്കാനാണ് സാധ്യത കാരണം വേക്കൻസി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എക്സാമും വളരെ ടഫ് ആവാനാണ് സാധ്യത ടെറിട്ടോറിയൽ ആർമിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടഫായി വരുന്ന ഫിസിക്കലിൽ റണ്ണിങ് തന്നെയാണ് കാരണം എഴുന്നൂറ് പേരുടെയൊക്കെ ഇടയിലാണ് നമ്മൾ ഓടേണ്ടത് അപ്പോൾ ആദ്യം ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ് പോവും പിറകെ വരുന്നവരൊക്കെ നമ്മളെ ഇടിച്ച് തള്ളിയിടാനൊക്കെ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക റൺ ചെയ്യുന്നവർ അത് പ്രത്യേകം നോക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് ഓടുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റാലിയിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഉറപ്പായും അഞ്ച് മുപ്പത് അല്ലെങ്കിൽ അഞ്ച് നാൽപ്പത്തഞ്ച് ടൈം എടുക്കുന്നതാണ് അപ്പോൾ അത്രയും സമയമൊന്നും കിട്ടുന്നതല്ല റാലിയിൽ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അത്രയാണ് അവർ തരുന്നത് അതുപോലെ തരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് കാരണം ഇത്രയും പേരുള്ളതാണ് നാല് സംസ്ഥാനങ്ങളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് ഫോർസ് സോണിൽ അതുമാത്രമല്ല വേക്കൻസിയും കുറവാണ് കഴിഞ്ഞ തവണ ടെ ജി യിൽ എഴുപത് വേക്കൻസിയോ ഉണ്ടായിരുന്നു ട്രേഡ്സ്മാനിൽ രണ്ടോ മൂന്നോ വേക്കൻസിയേ ഉണ്ടായിരുന്നുള്ളു ഇന്ത്യൻ ആർമിയുടെ സെയിം അലവൻസൊക്കെയാണ് ടെറിട്ടോറിയൽ ആർമിക്ക് കിട്ടുന്നത് ലീവും അതുപോലെ തന്നെയാണ് ഒരു വർഷത്തിൽ മൂന്ന് മാസമാണ് ലീവ് ലഭിക്കുക എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇന്ത്യൻ ആർമിയുടെ എല്ലാ ഫെസിലിറ്റീസും ടെറിട്ടോറിയൽ ആർമിക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്താണ് ടെറിട്ടോറിയൽ ആർമി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ടെറിട്ടോറിയൽ ആർമിയെ സംബന്ധിച്ച മറ്റുള്ള വിവരങ്ങളാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഒരുപക്ഷെ ടെറിട്ടോറിയൽ ആർമി എക്സാമിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ എക്സാമിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് അതിൽ നിന്ന് വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക